പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചാന്ദ്രദിന ക്വിസിനോട് അനുബന്ധ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചാന്ദ്രദിനം എന്നാണ്? ആൻസർ, ജൂലൈ 21. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം? ആൻസർ, 1969 ജൂലൈ 21. അതിനാലാണ് ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിലാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്നിവർ ബഹിരാകാശത്തേക്ക് പോയത്. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി? ഉത്തരം, നീൽ ആംസ്ട്രോങ്. അദ്ദേഹം അമേരിക്കക്കാരനാണ്. രണ്ടാമതായി കാലുകുത്തിയ വ്യക്തിയാണ് എഡ്വിൻ ആൽഡ്രിൻ. അപ്പോളോ 11 കൊളംബസ് എന്ന വാഹനം ഓടിച്ചിരുന്നത് മൈക്കിൾ കോളിൻസ് ആയിരുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ, നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രോപരിതലത്തിലെത്തിയ വർഷം? ഉത്തരം, 1969 ജൂലൈ 20. ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആര്? ഉത്തരം, ഗലീലിയോ ഗലീലി. അദ്ദേഹത്തെ ആധുനിക ബഹിരാകാശത്തിൻ്റെ പിതാവെന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. സൗരയുഗത്തിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്നത്? ആൻസർ, സൂര്യൻ. കൂടാതെ സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹീലിയം. ISRO ആദ്യത്തെ ചെയർമാൻ? ആൻസർ, വിക്രം സാരാഭായ്. ISRO ആസ്ഥാനം ബാംഗ്ലൂരാണ്. ISRO നിലവിൽ വന്നത് 1969 ഓഗസ്റ്റ് 15. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര്? ആൻസർ, സെലനോളജി. 9 ക്വസ്റ്റ്യൻ, കേരളത്തിൽ എവിടെയാണ് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ, തുമ്പ. തുമ്പ തിരുവനന്തപുരത്താണ്. ഇപ്പോഴത്തെ ISRO ചെയർമാൻ? ആൻസർ, എസ് സോമനാഥ്. 11 ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിലെ ഗ്രഹപട്ടികയിൽ നിന്ന് പുറത്താക്കിയ ഗ്രഹം? ആൻസർ, പ്ലൂട്ടോ. പ്ലൂട്ടോയെ കുഞ്ഞൻ ഗ്രഹമെന്നും അറിയപ്പെടുന്നു. നമ്മുടെ സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? ആൻസർ, 8. അവ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇന്ത്യയുടെ പ്രഥമ ചന്ദ്ര പര്യവേഷണ പദ്ധതിയുടെ പേരെന്ത്? ആൻസർ, ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ജി മാധവൻ നായർ ആയിരുന്നു. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം? ആൻസർ, 2008 ഒക്ടോബർ 22. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. ചാന്ദ്രയാൻ 1 ദൗത്യത്തിലൂടെയാണ് ചന്ദ്രോപരിതലത്തിൽ വെള്ളമുണ്ടെന്ന് കണ്ടുപിടിച്ചത്. ചാന്ദ്രയാൻ 1 തലവൻ എം അണ്ണാദുരൈ ആയിരുന്നു. AB വാജ്പേയ് ആണ് ചാന്ദ്രയാൻ 1 പേര് നൽകിയത്. ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ ബഹിരാകാശ പേടകം? ആൻസർ, ലൂണ 2. ലൂണ 2 ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയ സ്ഥലത്തിൻ്റെ പേരാണ് ഷക്കൽട്ടൺ ഗർത്തം. ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ച വർഷം? ആൻസർ, 2019 ജൂലൈ 22. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ്? ആൻസർ, 380,000 കിലോമീറ്റർ അകലെ. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തിക്ക് ചന്ദ്രനിൽ എത്ര കിലോഗ്രാം ഭാരമുണ്ടാകും? ആൻസർ, 10 കിലോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ ഗ്രഹം ഏത്? ആൻസർ, വ്യാഴം. വ്യാഴം കഴിഞ്ഞാൽ അടുത്ത വലിയ ഗ്രഹം ശനി. പ്രഭാത നക്ഷത്രമെന്നും സായാഹ്ന നക്ഷത്രമെന്നും അറിയപ്പെടുന്ന ഗ്രഹം ഏത്? ആൻസർ, ശുക്രൻ. ചുവന്ന ഗ്രഹമെന്നറിയപ്പെടുന്നത്? ആൻസർ, ചൊവ്വ. സൗരയുഗത്തിലെ വലയഗ്രഹമെന്നറിയപ്പെടുന്നത് ശനിയെയാണ്. ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്. നീലഗ്രഹമെന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. വ്യാഴം ഒരു വട്ടം സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം എത്ര? 12 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം, വിക്രം സാരാഭായ്. ഏറ്റവും വലിയ ഉപഗ്രഹത്തിൻ്റെ പേരെന്ത്? ഉത്തരം, ഗനിമീഡ്. ഗനിമീഡ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന സ്ഥലം? ഉത്തരം, ശ്രീഹരിക്കോട്ട. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ പേര്? രോഹിണി. രോഹിണി വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ പേരെന്ത്? ഉത്തരം, ആര്യഭട്ട.
മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ സ്ഥലത്തിൻ്റെ പേര്? ഉത്തരം: പ്രശാന്തിയുടെ സമുദ്രം. മനുഷ്യൻ്റെ ഒരു ചെറിയ ചുവടുവെപ്പ് മാനവരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം. ആരുടെ വാക്കുകളാണിത്? ഉത്തരം: നീൽ ആംസ്ട്രോങ്. അടുത്ത ക്വസ്റ്റ്യൻ: ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ വംശജ? ഉത്തരം: കൽപ്പന ചൗള. അടുത്ത ക്വസ്റ്റ്യൻ: ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിത? ഉത്തരം: സുനിത വില്യംസ്. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് സമയം ചെലവഴിച്ച വ്യക്തിയും സുനിത വില്യംസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി? ഉത്തരം: രാകേഷ് ശർമ്മ. ISROയുടെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം: ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച ആദ്യ ജീവി? ഉത്തരം: ലൈക്ക എന്ന നായ. ലൈക്ക സഞ്ചരിച്ചത് സ്പുട്നിക് 2 എന്ന വാഹനത്തിലാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം? ഉത്തരം: സൂര്യൻ. അടുത്ത ക്വസ്റ്റ്യൻ: സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഗ്രഹമേത്? ഉത്തരം: ബുധൻ. ഭൂമിക്ക് ഒരു ഉപഗ്രഹം മാത്രമേ ഉള്ളൂ. കൂടാതെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏത്? ഉത്തരം: ചന്ദ്രൻ. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ഉത്തരം: ആപ്പിൾ. അത് 1987 വിക്ഷേപിച്ചത്. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേരാണ് എഡ്യൂസാറ്റ്. അത് 2004 വിക്ഷേപിച്ചത്. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം: APJ അബ്ദുൽ കലാം. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ? ഉത്തരം: യൂറി ഗഗാറിൻ. അടുത്ത ക്വസ്റ്റ്യൻ: സൂപ്പർ മൂൺ എന്നാൽ എന്ത്? ഉത്തരം: ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത ദിവസത്തെയാണ് സൂപ്പർ മൂൺ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കാലാവസ്ഥ ഉപഗ്രഹത്തിൻ്റെ പേരെന്ത്? ഉത്തരം: കൽപ്പന 1. യൂറി ഗഗാറിൻ എത്ര സമയമെടുത്താണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത്? ഉത്തരം: യൂറി ഗഗാറിൻ 108 കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത്? ഉത്തരം: ശനി. അടുത്ത ക്വസ്റ്റ്യൻ: ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? ഉത്തരം: ശുക്രൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ശുക്രനാണ്. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം: ആര്യഭടൻ. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ഉത്തരം: ഭാസ്കര 1. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി എത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹണം ഏത്? ഉത്തരം: ചന്ദ്രഗ്രഹണം. ഇന്ത്യയുടെ ചൊവ്വ പ്രവർത്തനത്തിൻ്റെ പേരെന്ത്? ഉത്തരം: മംഗൾയാൻ. 2013 നവംബർ 5 മംഗൾയാൻ വിക്ഷേപിച്ചത്. അടുത്തത് 50 ക്വസ്റ്റ്യൻ: പച്ചഗ്രഹം, കിടക്കുന്ന ഗ്രഹം, ഉരുളുന്ന ഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഉത്തരം: യുറാനസ്. ടൈറ്റൻ ശനിയുടെ ഉപഗ്രഹമാണ്.